ഗൂഗിൾ അവരുടെ യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് ഇപ്പോഴത്തെ ഒരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ടിൽ പോയിട്ട് എത്രയും പെട്ടെന്ന് യു എസ് ടാക്സ് ഇൻഫോ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്, എന്താണ് ഈ സംഭവം, ഇവർ അയച്ചിരിക്കുന്ന മെയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് ഈ യു എസ് ടാക്സ് ഇൻഫോ നമുക്ക് ഗൂഗിൾ ആഡ്സെൻസിൽ ഫിൽ ചെയ്യാൻ പറ്റുന്നത്. മൂന്നാമത്തെ കാര്യം, നമുക്ക് നമ്മുടെ യൂട്യൂബിൽ നിന്ന് യു എസ് വ്യൂവേഴ്സിൽ നിന്ന് വരുന്ന റവന്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാമെന്നാണ്. ആദ്യം ഇവർ ഈ മെയിലിൽ പറഞ്ഞിരിക്കുന്ന കാര്യം മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഞാൻ ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് ഒരു മാസം യൂട്യൂബിൽ നിന്ന് $1000 ഗൂഗിൾ ആഡ്സെൻസിൽ കിട്ടിയെന്ന് വിചാരിച്ചു. അതിൽ $100 യു എസ് വ്യൂവേഴ്സിൽ നിന്നാണ് നമുക്ക് കിട്ടിയെന്ന് വിചാരിച്ചത്. അതായത് യു എസിൽ ആരെങ്കിലും ഇരുന്നിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് അതിൽ ആഡ്സ് വരുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന പൈസ $100 ആണെന്ന് വിചാരിച്ചു. ഇനി ഒന്നാമത്തെ കേസിൽ പോവാം. ഇനി നിങ്ങൾ ഈ ടാക്സ് ഇൻഫോ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിലാണ് ഒന്നാമത്തെ കേസ് വരുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ യൂട്യൂബ് നിങ്ങളുടെ ഹോൾ റവന്യൂവിൽ നിന്ന് 24% കട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ആ $1000 നിന്ന് 24% കട്ട് ചെയ്തിട്ട് $240 അവരെടുത്ത് വയ്ക്കും. ഇനി രണ്ടാമത്തെ കേസാണ്, നിങ്ങൾ ടാക്സ് ഇൻഫോ അപ്ഡേറ്റ് ചെയ്തു, നിങ്ങളുടെ കൺട്രിയും യു എസും തമ്മിൽ ഒരു ടാക്സ് ട്രീറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു ടാക്സ് ട്രീറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ടാക്സ് അടക്കണതിൽ കുറച്ച് റിലാക്സേഷൻ ഉണ്ടാവും, കുറച്ച് പെർസെൻറ്റേജ് നമ്മൾ ടാക്സ് അടച്ചാൽ മതി. ഇപ്പോൾ ഇന്ത്യയും യു എസും തമ്മിൽ അങ്ങനെ ഒരു ടാക്സ് ട്രീറ്റി ഉണ്ട്. അപ്പോൾ ആ ട്രീറ്റി അനുസരിച്ചിട്ട് റെഡ്യൂസ്ഡ് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 15% ആണ്. അതായത് യു എസ് വ്യൂവേഴ്സിൽ നിന്ന് എത്ര പൈസ നമുക്ക് കിട്ടി അതിൻ്റെ 15% അവർ ടാക്സ് ആയിട്ട് എടുക്കും. അപ്പോൾ നമുക്ക് യു എസ് വ്യൂവേഴ്സിൽ നിന്ന് കിട്ടിയത് $100, അപ്പോൾ അതിൻ്റെ 15% പോയാൽ $15 അവരെടുക്കും, ബാക്കി $85 നമുക്ക് കിട്ടും. അങ്ങനെ ടോട്ടൽ $985 നമ്മുടെ കയ്യിൽ കിട്ടും. ഇനി മൂന്നാമത്തെ കാര്യം, ഇങ്ങനൊരു ടാക്സ് ട്രീറ്റി നമ്മുടെ രാജ്യത്തിനില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ടോട്ടൽ യു എസ് വ്യൂവേഴ്സിൽ നിന്നുള്ള റവന്യൂവിൽ നിന്ന് 30% കട്ടാവും. അതായത് $100 ആണെങ്കിൽ $30 കട്ട് ചെയ്ത് വെച്ചിട്ട് ബാക്കി $70 കിട്ടും. അങ്ങനെ ടോട്ടലി $970 നമുക്ക് കിട്ടും. ഇപ്പോൾ യൂട്യൂബ് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാത്ത ആൾക്കാർക്ക് ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല ഇപ്പോഴത്തേക്ക്. പക്ഷേ യൂട്യൂബ് മോണിറ്റൈസേഷൻ ഓൾറെഡി എനേബിൾ ചെയ്തിട്ടുള്ള ക്രിയേറ്റേഴ്സിന് ഇത് അത്ര നല്ല കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടുന്ന ആകെയുള്ള റവന്യൂവിൽ നിന്ന് നമ്മൾ ആദ്യം യു എസിന് ഒരു ടാക്സ് കൊടുക്കണം, പിന്നെ നമ്മുടെ കൈ കിട്ടുകഴിഞ്ഞാൽ ഇന്ത്യക്ക് വേറൊരു ടാക്സ് കൊടുക്കണം. അങ്ങനെ ടാക്സ് കൊടുത്ത് നമ്മുടെ റവന്യൂ മൊത്തം തീരും. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ യൂട്യൂബ് പറയുകയാണ് UK നിന്ന് ആൾക്കാർക്കുള്ളതിന് വേറെ ടാക്സ് കട്ട് ചെയ്യണം, സൗദി അറേബ്യയിൽ നിന്നുള്ളവർക്ക് വേറെ കട്ട് ചെയ്യണം, UAE നിന്നുള്ളവർക്ക് വേറെ കട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യം ഭയങ്കര കട്ടപ്പോകും. അപ്പോൾ യൂട്യൂബ് മോണിറ്റൈസേഷനിൽ നിന്ന് കിട്ടുന്ന പൈസ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അധികം കിട്ടില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരികയാണ്. അതുകൊണ്ട് നമ്മൾ യൂട്യൂബിന് പുറത്ത് മോണിറ്റൈസേഷൻ ചെയ്യാനുള്ള വഴികൾ നോക്കി നടക്കണം. അതിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോയുടെ എൻഡിൽ പറഞ്ഞുതരാം. ഇനി നമ്മുടെ വീഡിയോയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെക്ഷനിലേക്ക് പോകാം. നമുക്ക് യു എസ് ടാക്സ് ഇൻഫോ ഫില്ല് ചെയ്യാം, അതിൽ ഒരു ഫോം കൂടി ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യണമെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് പോവാണ്, എൻ്റെ വരെ കാണും. നമ്മൾ ഈ ട്യൂട്ടോറിയലിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം, ഞാനൊരു ടാക്സ് എക്സ്പെർട്ടോ ടാക്സ് പ്രൊഫഷണലോ ഒന്നുമല്ല. ഇത് ഞാൻ എൻ്റെ ഗൂഗിൾ അഡ്സെൻസിൽ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ, ചിലപ്പോൾ ടാക്സ് റിലേറ്റഡ് ഇഷ്യൂ ആണെങ്കിൽ എനിക്കതിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങളൊരു CA അല്ലെങ്കിൽ ഒരു ടാക്സുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും വക്കീലിനെയൊക്കെ കാണുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ ടാക്സ് ഇൻഫോ സബ്മിറ്റ് ചെയ്യാൻ ആദ്യം നിങ്ങൾക്കൊരു പാൻ കാർഡ് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ പാൻ കാർഡ് ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്തിട്ട് സിമ്പിളായിട്ട് കിട്ടും. ഇൻസ്റ്റൻറ്റ് പാനൊക്കെ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ആധാർ കാർഡ് ഉപയോഗിച്ചിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള വീഡിയോസൊക്കെ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്, നിങ്ങളത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ നമ്മുടെ ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ താഴെ പേയ്മെൻറ്റ് സെക്ഷനിൽ പോവാം. പേയ്മെൻസിൽ താഴെ സെറ്റിംഗ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ മാനേജ് സെറ്റിംഗ്സ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. മാനേജ് സെറ്റിംഗ്സിൽ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ US ടാക്സ് ഇൻഫോ എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും, അതിൻ്റെ സൈഡിൽ ഒരു പെൻസിൽ ഐക്കൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ മാനേജ് ടാക്സ് ഇൻഫോ എന്നുള്ളൊരു ഓപ്ഷൻ വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ടോപ്പിൽ ഒരു റെഡ് ബാനർ ഉണ്ടാവും, അതിൽ ഡയറക്റ്റ് മാനേജ് ടാക്സ് ഇൻഫോ എന്നുള്ള ബട്ടൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താലും സെയിം സ്ക്രീനിലേക്ക് നിങ്ങൾ വരും. അപ്പോൾ ആ സ്ക്രീനിൽ സൈഡിലായിട്ട് ആഡ് ടാക്സ് ഇൻഫോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യാനുള്ള ഒരു പോപ്പ് അപ്പിൻ്റെ ഓപ്പൺ ആയിട്ട് വരും. ഇതിപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നില്ല എന്നുള്ളൂ. അപ്പോൾ അവിടെ നമ്മുടെ ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് അവിടെ അടിച്ചു കൊടുക്കേണ്ടതുണ്ടാവും. അപ്പോൾ അതിന് ശേഷമുള്ള സ്ക്രീനിൽ ഞാൻ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിന് ശേഷമുള്ള സ്ക്രീനിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ടൈപ്പ് സെലക്ട് ചെയ്യേണ്ടതുണ്ട്, ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആണോ അല്ലെങ്കിൽ ബിസിനസ് അക്കൗണ്ട് ആണോ എന്നുള്ള കാര്യം. അപ്പോൾ ഞാനിവിടെ ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആണ് നമ്മുടെ ഗൂഗിൾ ആഡ്സെൻസ് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ അക്കൗണ്ടും ബിസിനസ് അക്കൗണ്ടും എന്താണെന്നുള്ള ഒരു ഹെൽപ്പിൻ്റെ ഐക്കണ് കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് നോക്കുക. ഞാനിവിടെ ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആണ്. ഓൾമോസ്റ്റ് എല്ലാവരും ഇൻഡിവിജ്വൽ തന്നെ ആയിരിക്കും സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത ചോദ്യം, ആർ യു എ സിറ്റിസൺ ഓർ റെസിഡൻറ്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ അവിടെ നോ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫോം ടൈപ്പ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഫോം ആണുള്ളത്, ഒന്ന് W8BEN ഒന്ന് WBECA. ഇതിൽ പറയുന്നത് W8BEN എന്ന് പറയുന്ന ഈ ഫോമിൽ കോമൺലി യൂസ്ഡ് ബൈ നോൺ US ഇൻഡിവിജ്വൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഫോം ആയിരിക്കും ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഇനി നിങ്ങളൊരു ബിസിനസ് ആണെങ്കിൽ WBECA ആണ്. അത് ഞാനിവിടെ ചെയ്യുന്നില്ല, അത് അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല.
അപ്പോൾ അതിന് എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അതിന് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വലിയ സി എ കാരനെയൊക്കെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ തരാം. ഇപ്പം ഞാനിവിടെ ഇൻഡിവിജ്വൽ ആയതുകൊണ്ട് W8 BEN എന്നുള്ള ഫോം ടൈപ്പിൽ ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ ഫോം ഫില്ല് ചെയ്യാനുള്ള സെക്ഷനിലേക്ക് വരും. അപ്പോൾ ആ ഫോമിൽ ആദ്യം വരുന്നത് ടാക്സ് ഐഡന്റിറ്റി ആണ്. അപ്പോൾ അതിൽ നെയിം ഓഫ് ഇൻഡിവിജ്വൽ എന്നുള്ള സെക്ഷൻ ഓൾറെഡി ഫിൽഡ് ആയിട്ടിരിക്കും. അതിൻ്റെ താഴെ DBA ഡൂയിങ് ബിസിനസ് നെയിം ഓർ ഡിസ്റിഗാർഡ് എൻറ്റിറ്റി എന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പേരാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പേരില്ലാത്തതുകൊണ്ട് ഞാനത് കൊടുക്കുന്നില്ല. അതിൻ്റെ താഴെ കൺട്രി ഓഫ് സിറ്റിസൺഷിപ്പ് എന്നുണ്ട്, അവിടെ ഞാൻ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യാണ്. അതിനുശേഷം ടാക്സ് പേയേഴ്സ് ഐഡന്റിഫിക്കേഷൻ നമ്പറാണ്. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷനാണ്, ഒന്ന് ഫോറിൻ ടിന്നും രണ്ടാമത്തത് US TIN. അങ്ങനെ രണ്ട് ഓപ്ഷനാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ടിൻ എന്ന് പറഞ്ഞാൽ ടാക്സ് പേയർ ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്നാണ്. അപ്പോൾ ഈ ഫോറിൻ ടിൻ എന്താണെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നെറ്റിൽ കുറച്ച് സെർച്ച് ചെയ്തു. അങ്ങനെ ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ള ഒരു ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റിൽ അവർ പറയുന്നത് ഇന്ത്യൻ ടിൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പെർമനൻ്റ് അക്കൗണ്ട് നമ്പറാണ്, അല്ലെങ്കിൽ പാൻ നമ്പർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ OECD എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഞാനിവിടെ പാൻ നമ്പർ എന്ന് പറയുന്നത്. ആൻഡ് ഐ തിങ്ക് അതൊരു ട്രസ്റ്റ് വെൽത്തി ഓർഗനൈസേഷൻ ആണെന്നാണ്. കാരണം ഏകദേശം 37 കൺട്രീസിൻ്റെ ഒക്കെ എങ്ങാണ്ട് മെമ്പർഷിപ്പ് ഉണ്ട് അതിൽ. അപ്പോൾ നിങ്ങൾ ഫോറിൻ ടിൻ എന്നുള്ള അവിടെ നമ്മുടെ പാൻ നമ്പർ അടിച്ചു കൊടുക്കുക. USITN എന്നുള്ള ഓപ്ഷനിൽ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അത് US ഇൻഡിവിജ്വൽസിനുള്ള കാര്യമാണ്. നമ്മൾ ഫോറിൻ ടിന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഈ ഫോം ഫില്ല് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത സെക്ഷനിൽ നമുക്ക് നമ്മുടെ അഡ്രസ്സ് കൊടുക്കേണ്ടി വരും, നമ്മുടെ പെർമനൻറ്റ് റെസിഡൻസ് അഡ്രസ്സ്. ഇനി നിങ്ങൾ ഇൻ കെയർ ഓഫ് അഡ്രസ്സിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ അതിന് നിങ്ങൾ വേറെ അഡീഷണൽ ഡോക്യുമെൻസൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഞാൻ ആ പണിക്കൊന്നും പോകുന്നില്ല. നമ്മൾ നമ്മുടെ പെർമനൻറ്റ് റെസിഡൻറ്റ് അഡ്രസ്സ് തന്നെ ഇവിടെ കൊടുക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഗൂഗിൾ ആഡ്സെൻസിൽ കൊടുത്ത സെയിം അഡ്രസ്സ് തന്നെ ഇവിടെ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അഡ്രസ്സ് ഫിൽ ചെയ്തതിന് ശേഷം താഴെ ഒരു ചെക്ക് ബോക്സ് കാണാം, പോസ്റ്റൽ അഡ്രസ്സ് ഈസ് സെയിം ആസ് പെർമനൻറ്റ് റെസിഡൻസ് അഡ്രസ്. അപ്പോൾ അത് നമ്മൾ ടിക് മാർക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഈ ഫോമിൻ്റെ മൂന്നാമത്തെ സെക്ഷനാണ് ടാക്സ് ട്രീറ്റി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ US ടാക്സ് ട്രീറ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ അവർ ചോദിക്കുന്ന ഇതാണ്, നമ്മൾ ഒരു റെഡ്യൂസ്ഡ് ടാക്സ് റേറ്റ് ക്ലെയിം ചെയ്യുന്നുണ്ടോ എന്നാണ്. അപ്പോൾ അതിൽ യെസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവർ വേറെ ഒരു ചെക്ക് ബോക്സ് ഓപ്പൺ ആക്കി വരും, റെസിഡൻറ്റ് ഓഫ് കൺട്രി ക്ലെയിമിംഗ് ട്രീറ്റി വിത്ത് US. നമ്മൾ ഇന്ത്യയിലാണ്, അപ്പോൾ അത് ഒരു ട്രീറ്റിയുള്ള രാജ്യമാണ്, അതുകൊണ്ട് അതിൽ ടിക് മാർക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൺട്രി സെലക്ട് ചെയ്യാൻ പറയും, അതിൽ ഇന്ത്യ കൊടുക്കുക. അടുത്തത് നമ്മുടെ സ്പെഷ്യൽ ടാക്സ് റേറ്റ്സിൻ്റെയും അതിൻ്റെ കണ്ടീഷൻസൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ അതിൽ മൂന്ന് ഓപ്ഷൻ ഉണ്ട്, സർവീസസ്, മോഷൻ പിക്ചർ ആൻഡ് TV ആൻഡ് അതർ കോപ്പിറൈറ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മൂന്നിൻ്റെയും റെഡ്യൂസ്ഡ് ടാക്സ് റേറ്റും അതിൻ്റെ ആർട്ടിക്കിളും ഇവിടെ മെൻഷൻ ചെയ്യണം. ഒന്നാമത്തെ സർവീസ് എന്നുള്ള ഓപ്ഷനിൽ ടിക് മാർക്ക് ഇട്ട് കൊടുത്താൽ അവിടെ ആർട്ടിക്കിൾ ആൻഡ് പാരഗ്രാഫ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ Article 7 ആൻഡ് Paragraph 1 സെലക്ട് ചെയ്യുക. വിത്ത് ഹോൾഡിംഗ് റേറ്റ് ക്ലിക്ക് ചെയ്താൽ 0% റെഡ്യൂസ്ഡ് റേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. കാരണം നമ്മളിപ്പോൾ എപ്പോഴും റെഡ്യൂസ്ഡ് റേറ്റ് ആണ് ക്ലെയിം ചെയ്യാൻ പോകുന്നത്. ഡിഫോൾട്ട് റേറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യേ വേണ്ട, എല്ലാത്തിനും റെഡ്യൂസ്ഡ് റേറ്റ് എടുത്താൽ മതി. കാരണം ഓട്ടോമാറ്റിക്കലി അവർ ഇന്ത്യൻ റെഡ്യൂസ്ഡ് റേറ്റ് അവിടെ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ആർട്ടിക്കിളും പാരഗ്രാഫും കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വെറുതെ സെലക്ട് ചെയ്താൽ മതി. രണ്ടാമത്തത് മോഷൻ പിക്ചർ ആൻഡ് TV, അതിൽ ടിക് മാർക്ക് ഇട്ട് കൊടുത്താൽ സെയിം രീതിക്ക് Article 12 Paragraph 2A എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. വിത്ത് ഹോൾഡിംഗ് റേറ്റ് 15% റെഡ്യൂസ്ഡ് റേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതെല്ലാം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴും താഴെ ഒരു വെരിഫിക്കേഷൻ ഉള്ള ഒരു ചെക്ക് ബോക്സ് കൂടി ഉണ്ട്, അതും കൂടി നമ്മളൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കണം. അടുത്തത് അതർ കോപ്പിറൈറ്റ്. നിങ്ങൾ കോപ്പിറൈറ്റ് ക്ലെയിംസ് വഴി പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. സെയിം ആർട്ടിക്കിൾ തന്നെയാണ്, സെയിം റെഡ്യൂസ്ഡ് റേറ്റ് തന്നെയാണ് അവിടെയും വരുന്നത്. അത് കഴിഞ്ഞാൽ താഴെയുള്ള വെരിഫിക്കേഷൻ ബോക്സ് കൂടി ഒന്ന് ടിക് മാർക്ക് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ W8 BEN ഫോം ഓൾമോസ്റ്റ് ഫില്ലായി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ഡോക്യുമെന്റ് പ്രിവ്യൂ ആണ്. അപ്പോൾ ഇതിൽ 4 ഫോംസിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങളുടെ ആ ടാക്സ് റെഡ്യൂസ്ഡ് ടാക്സിന്റെ ഡോക്യുമെന്റ് നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ 3 ഫോം മാത്രമേ ഉള്ളൂ നമ്മുടെ റെഡ്യൂസ്ഡ് ടാക്സിൽ വരുന്നത്. 4th ഡിഫോൾട്ട് ആണ്, അത് ബ്ലാങ്ക് ആയിരിക്കുമല്ലോ, അത് നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പോൾ അതിൻ്റെ താഴെ ഐ കൺഫേം ദാറ്റ് ഐ ഹാവ് റിവ്യൂഡ് ആൻഡ് ജനറേറ്റഡ് ടാക്സ് ഡോക്യുമെന്റ് എന്നുള്ള ഒരു ചെക്ക് ബോക്സ് കാണാൻ പറ്റും. അതുകൂടി ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത പ്രൊസീജിയർ സർട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ നമ്മുടെ ഈ ഡോക്യുമെന്റിൽ മൊത്തം നമ്മുടെ ഒരു സിഗ്നേച്ചർ വേണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ സിഗ്നേച്ചറായിട്ട് നമ്മുടെ ഒപ്പൊന്നും അപ്ലോഡ് ചെയ്യേണ്ട, നമ്മുടെ ഫുൾ ലീഗൽ നെയിം എന്താണോ അത് അവിടെ കൊടുക്കുക. അതിന് താഴെ ആർ യു ദ പേഴ്സൺ ലിസ്റ്റഡ് ഇൻ ദ സിഗ്നേച്ചർ സെക്ഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ തന്നെയാണ് ആ ഫോം ഫില്ല് ചെയ്തത്, ഞാൻ തന്നെയാണ് അത് ക്ലെയിം ചെയ്യുന്നത്. അതുകൊണ്ട് യെസ് ഐ ആം ദ പേഴ്സൺ ലിസ്റ്റഡ് ഇൻ ദ സിഗ്നേച്ചർ സെക്ഷൻ ആൻഡ് കംപ്ലീറ്റിംഗ് ദിസ് ഫോം ഓൺ മൈ ബിഹാഫ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവസാനം വരുന്നത് ആക്ടിവിറ്റീസ് ആൻഡ് സർവീസസ് പെർഫോംഡ് ഇൻ US ആൻഡ് അഫിഡവിറ്റ്. ഇതാണ് എന്നെ തല കറക്കിയിട്ടുള്ള വേറൊരു സാധനം. ഇത് എന്താണെന്ന് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. ഞാൻ യൂട്യൂബിൽ അവരുടെ
ചാറ്റ് സപ്പോർട്ടിൽ ചെന്ന് ചോദിച്ചു നോക്കി, അവരാണെങ്കിൽ ഇതിനെ പറ്റിയിട്ട് ഒരു തേങ്ങയും പറയുന്നില്ല. പിന്നെ എൻ്റെ റിസർച്ചിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, നമ്മളെന്തെങ്കിലും സർവീസസോ അല്ലെങ്കിൽ ആക്ടിവിറ്റീസോ ഗൂഗിളിന് വേണ്ടിയിട്ട് യു എസിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ഈ സെക്ഷൻ. അപ്പൊ ഞാൻ അങ്ങനെയുള്ള പരിപാടിക്കൊന്നും പോകുന്നില്ല, നമ്മളൊരു പാവമാണേ, അതുകൊണ്ട് നോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതിന് താഴെ നമ്മൾ സർട്ടിഫൈ ചെയ്യാനുള്ള ഒരു ചെക്ക് ബോക്സ് വരും, നമ്മുടെ സർവീസസ് എല്ലാം യു എസിന് ഔട്ട്സൈഡ് ആണെന്ന് നമ്മൾ വെരിഫൈ ചെയ്യുന്ന ഒരു ചെക്ക് ബോക്സ് ആണ്. അതിലൂടെ നമ്മളൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റാറ്റസ് ചേഞ്ച് അഫിഡവിറ്റ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇപ്പൊ നിങ്ങളൊരു പുതിയ ആഡ്സെൻസ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ, അതിൽ പേയ്മെന്റ് ഒന്നും കിട്ടിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഐ ആം പ്രൊവൈഡിങ് ടാക്സ് ഇൻഫോ ഫോർ എ ന്യൂ ഓർ എക്സിസ്റ്റിംഗ് പേയ്മെന്റ് പ്രൊഫൈൽ ദാറ്റ് ഹാസൻഡ് റിസീവ്ഡ് പേയ്മെന്റ്സ്. രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത്, നിങ്ങൾ ഓൾറെഡി ഒരു ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ട് ഉണ്ട്, അതിൽ പേയ്മെന്റ് ഒക്കെ റിസീവ് ചെയ്യുന്ന ആൾക്കാർക്കുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. അപ്പോൾ ഞാനിവിടെ എൻ്റെ പുതിയൊരു അക്കൗണ്ടാണ്, ഇതുവരെ പേയ്മെന്റ് ഒന്നും റിസീവ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളിൽ പലർക്കും ഓൾറെഡി പേയ്മെന്റ് കിട്ടിയായിരിക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ താഴെ വരുന്ന ഇത് ഡിക്ലെയർ ചെയ്യാനുള്ള ഒരു ചെക്ക് മാർക്സ് കൂടി നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ വല്ല ചേഞ്ചസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിന്റെ ചേഞ്ചസ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് അത് മാറ്റുക, ഇല്ലെങ്കിൽ നേരെ സബ്മിറ്റ് അടിച്ചാൽ മതി. ഇപ്പൊ ഇവിടെ ചേഞ്ചസ് എന്ന് പറയുന്നത് ടാക്സ് റിലേറ്റഡ് ചേഞ്ചസ് ആണെന്ന് തോന്നുന്നു. ഇപ്പൊ മിക്കവാറും നിങ്ങൾക്ക് അതൊന്നും ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ സബ്മിറ്റ് അടിച്ചതിന് ശേഷം നമ്മുടെ പേയ്മെന്റ് സെക്ഷനിലേക്ക് അവർ റീഡയറക്ട് ചെയ്തേക്കാണ്. അവിടെ മാനേജ് ടാക്സ് ഇൻഫോ എന്നുള്ള സെക്ഷനിൽ നമുക്ക് കാണാൻ പറ്റും ഫോം W8BN അല്ലെങ്കിൽ W8BE സ്റ്റാറ്റസ് അപ്രൂവ്ഡ് എന്ന്. അതിന് താഴെ പോയാൽ നമ്മൾ ക്ലെയിം ചെയ്തിട്ടുള്ള എല്ലാ ടാക്സ് ബെനിഫിറ്റ്സ് അവിടെ കാണിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ യു എസ് ടാക്സ് ഇൻഫോ ഗൂഗിൾ ആഡ്സെൻസിൽ കൊടുക്കുന്നത്. ഇനി നമ്മുടെ യു എസ് വ്യൂവേഴ്സിൽ നിന്ന് കിട്ടുന്ന പൈസ എത്ര ഉണ്ടെന്ന് യൂട്യൂബിൽ നിന്ന് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ വീണ്ടും എന്റെ കമ്പ്യൂട്ടറിൽ പോയിട്ട് കാണിച്ചുതരാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സ്മാഷ് ദാറ്റ് ലൈക്ക് ബട്ടൺ. അപ്പൊ നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയാൽ അവിടെ അനലിറ്റിക്സിൽ പോയാൽ ടോപ്പ് റൈറ്റ് കോർണറിലായിട്ട് അഡ്വാൻസ്ഡ് മോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ മുകളിൽ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ ജിയോഗ്രഫി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഷോ സെക്കൻഡറി മെട്രിക്സ് എന്നുള്ളൊരു ബോക്സ് അവിടെ കാണാൻ പറ്റും ജിയോഗ്രഫിക്ക് സൈഡിലായിട്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ മോർ മെട്രിക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റവന്യൂ സെക്ഷനിൽ പോയാൽ യുവർ എസ്റ്റിമേറ്റഡ് റവന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് രാജ്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ താഴെ പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് യു എസിൽ നിന്ന് വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നിന്ന് എഴുതിയിട്ടുണ്ട്. എനിക്ക് താഴേക്ക് വന്നപ്പോൾ കുറച്ച് പൈസ യുണൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പൈസക്കായിരിക്കും ഞാൻ 15% ടാക്സ് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ലാസ്റ്റ് 28 days ആണ് ഞാൻ ഇട്ടിരിക്കുന്ന ടൈം ഫ്രെയിം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ ടൈമിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചിലർക്കൊക്കെ മാസത്തിൽ പൈസ കിട്ടുന്നവരുണ്ട്, അപ്പോൾ അവർക്ക് ഫെബ്രുവരിയിൽ എത്ര കിട്ടും എന്നറിയേണ്ടവരുണ്ടാവും. അപ്പോൾ ടോപ്പ് റൈറ്റ് കോർണറിലായിട്ട് ലാസ്റ്റ് 28 days എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഫെബ്രുവരി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈം ഫ്രെയിം ഇവിടെ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ച പോലെ താഴെ ചെന്ന് നോക്കിയാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ വ്യൂവേഴ്സിൽ നിന്ന് എത്ര പൈസ കിട്ടിയെന്ന് കാണാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. ലാസ്റ്റ് ഡേറ്റ് May 31. അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ടാക്സ് ഇൻഫോ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയിൽ വല്ല ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒന്ന് റീവൈൻഡ് ചെയ്തിട്ട് ഒന്ന് കണ്ടുനോക്കിയാൽ മതി, അത് ക്ലിയർ ആവുന്നതാണ് തോന്നുന്നത്. ഇനി അതുകൊണ്ട് ക്ലിയർ ചെയ്യാത്ത ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞു യൂട്യൂബിന് പുറത്ത് നമ്മൾ മോണിറ്റൈസേഷൻ ചെയ്യാനുള്ള വഴികൾ തപ്പി നടക്കണമെന്ന്. അപ്പോൾ യൂട്യൂബിൽ ആഡ്സ് ഇല്ലാതെ മോണിറ്റൈസേഷൻ ചെയ്യാനുള്ള 8 വഴികൾ പറയുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശരിയെന്നാൽ.